കടലുണ്ടി നവധാര പെയിൻ ആൻഡ് പാലിയേറ്റീവ് പുതുതായി നിർമ്മിക്കുന്ന സ്നേഹഭവന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് ജോലികൾക്കാണ് തുടക്കമായത്. നിർദ്ധനരും ആലംബഹീനരുമായവർക്ക് വേണ്ടി 70 ലക്ഷം രൂപ ചെലവിൽ മണ്ണൂർ വളവ് ചീരാൻതൊടി ക്ഷേത്രത്തിന് സമീപം നിർമ്മിക്കുന്ന നവധാര പട്ടയിൽ അറുമുഖൻ സ്മാരക മന്ദിരം, സ്നേഹഭവന്റെ കോൺക്രീറ്റ് പ്രവൃത്തികൾ സന്തോഷ് ഫാർമസി മാനേജിംഗ് ഡയറക്ടർ കെ വേലായുധൻ, ചാലിയം ഉമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി PBI മുഹമ്മദ് അഷ്റഫ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹഭവൻ പ്രസിഡന്റ് ഡോക്ടർ VP മുരളീധരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CC ബാവ, ഒ ഭക്തവത്സരൻ, സലാം വാസ്കോ, ഓലശ്ശേരി ശശിധരൻ, MC അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷത്തോളമായി കടലുണ്ടിയിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നവധാരക്ക് പട്ടയിൽ അറുമുഖൻ എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി 10 സെന്റ് സ്ഥലം നമുക്ക് അനുവദിച്ചു തന്നു. തീർത്തും സൗജന്യമായി തന്ന സ്ഥലത്ത് പാവപ്പെട്ട നിർധനരായ രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കെട്ടിടമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയിട്ടുള്ളത്. 65 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന 3 നില കെട്ടിടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കടലുണ്ടി പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പാവപ്പെട്ട രോഗികളെ പൂർണ്ണമായി സൗജന്യമായി സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട മരുന്നും ഭക്ഷണവും കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കെട്ടിടം പണിയുന്നത്. ബാലൻ പാലനാടൻ, പ്രദീപ് കെ മണ്ണൂർ, ഉണ്ണിക്കുന്നത്ത്, RP രാജൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മീഞ്ചന്ത ഗവൺമെന്റ് VHSS ൽ